കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫോണ്, ചാർജറ്, പേന, ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോഴേ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ സാധനങ്ങൾ നീ എവിടുന്നാണ് വാങ്ങിയത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട് അല്ലേ. ഈ സാധനങ്ങൾ നീ എവിടുന്നാണ് വാങ്ങിയത് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും? Where did you buy these things എന്നാണ് കേട്ടോ. ദിസ് അല്ല, ദീസ് ആണ്. കാരണം ഒന്നല്ല, ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഫോണ്, പേന, അതുപോലെ ചാർജർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ദീസ് തിങ്സ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം Where did you buy these things? ഈ സാധനങ്ങൾ നീ എവിടുന്നാണ് വാങ്ങിയത്? ക്ലിയർ. നെക്സ്റ്റ്, എൻ്റെ കയ്യിലൊരു റിങ് ഉണ്ട്. ഈ മോതിരം അല്ലെങ്കിൽ ഈ റിങ് നീ സൂക്ഷിച്ചു വെക്കുമോ? നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ റിങ് നീ സൂക്ഷിച്ചു വെക്കുമോ? ഇതെങ്ങനെയാ ചോദിക്കുക? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ മോതിരം അല്ലെങ്കിൽ ഈ റിങ് നീ സൂക്ഷിച്ചു വെക്കുമോ എന്നൊരാളോട് ചോദിക്കുന്നത്. അതായത് സൂക്ഷിച്ചു വെക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളെങ്ങനെയാണ് ചോദിക്കേണ്ടത്? അതായത് ഇത് പോവാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കണം? Will you keep this ring? ഇവിടെ കീപ്പ് എന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഈ കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കീപ്പ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതോടെ വെക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പുട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. പുട്ട് ദിസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ കീപ്പ് തന്നെ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സാധനമാണ്. സോ Will you keep this ring? ഈ മോതിരം നീ സൂക്ഷിച്ച് വെക്കുമോ? ക്ലിയർ. നെക്സ്റ്റ്, എന്നോടൊരാൾ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ തന്നെ ചോദിക്കുകയാണ്, ഇന്നെന്താ നിങ്ങൾ ബോർഡിൽ എഴുതാത്തത് എന്ന്. ഇന്ന് എന്താണ് നിങ്ങൾ ബോർഡിൽ എഴുതാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക? നിങ്ങൾക്കിപ്പോൾ എന്നോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക? ഇന്ന് എന്താണ് നിങ്ങൾ ബോർഡിൽ എഴുതാത്തത്? എങ്ങനെ ചോദിക്കുക? നെഗറ്റീവ് ആണ് അല്ലേ. നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് അത് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. സോ എങ്ങനെ ചോദിക്കുമോ? What didn't you write എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ എഴുതാത്തത്? എവിടെ? On the board today. ബോർഡിൻ്റെ മുകളിലാണല്ലോ നമ്മൾ എഴുതാറ്. അപ്പം On the board today. എന്താണ് നിങ്ങൾ ഇന്ന് ബോർഡിൽ എഴുതാത്തത്? What didn't you write on the board today? ഓക്കെ. നെക്സ്റ്റ്, ഈ മാർക്കർ കൊണ്ടാണോ നിങ്ങൾ ബോർഡിൽ എഴുതുന്നത്? എന്ന് നിങ്ങൾക്ക് ചോദിക്കണം എന്നോട്. എങ്കിലെങ്ങനെ ചോദിക്കും? ഈ മാർക്കർ കൊണ്ടാണോ നിങ്ങൾ ബോർഡിൽ എഴുതുന്നത് എന്ന് പറയുമ്പോഴേ നമ്മളിവിടെ ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് പറയുന്നത് അല്ലേ. സോ ആർ യു റൈറ്റിംഗ് ഓൺ ദ ബോർഡ് വിത്ത് ദിസ് മാർക്കർ എന്നാണ് അല്ലേ. അതായത് ഈ മാർക്കർ കൊണ്ടാണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വിത്ത് ദിസ് മാർക്കർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആർ യു റൈറ്റിംഗ് ഓൺ ദ ബോർഡ് വിത്ത് ദിസ് മാർക്കർ, അതായത് ഈ മാർക്കർ കൊണ്ട് നിങ്ങൾ ബോർഡിൽ എഴുതുകയാണോ എന്നുള്ള ക്വസ്റ്റ്യനും ആയി വരും കേട്ടോ. പക്ഷേ ശരിക്കും അതങ്ങനെയാണ് വരിക. പക്ഷേ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ മാർക്കർ കൊണ്ടാണോ നിങ്ങൾ ബോർഡിൽ എഴുതുന്നത്? രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർ യു റൈറ്റിംഗ് ഓൺ ദ ബോർഡ് വിത്ത് ദിസ് മാർക്കർ. അപ്പോൾ ഈ ഇത്രയും സെൻറ്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് ഏത് സമയമാണ് ലൈവ് ക്ലാസ്സിന് സ്യൂട്ടാകുന്നത് എന്ന് നിങ്ങൾ കമൻ്റ് അറിയിക്കുക കേട്ടോ. ഇപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി പറയാം, ഉച്ചയ്ക്ക് ശേഷമാണോ ഉച്ചയ്ക്ക് ശേഷം പറയാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞാൻ ലൈവ് ക്ലാസ് ചെയ്യും. ഓക്കെ, താങ്ക്.